നമസ്കാരം ഞാൻ ബെന്നി ബെന്നിപ്പൂകിയിൽ ശക്തികുളങ്ങര ഇടവകയിലെ മുൻ അജമാനശ്രമൻ ഫിനാൻസ് കമ്മിറ്റി കൺവീനറായിരുന്നു നമ്മുടെ ഇടവകയിൽ ദേവാലയത്തിൻ്റെ മുകളിലെ താഴെയക്കുടം അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് താഴെയക്കുടം എന്ന് പറയുന്നത് മുസ്ലിം ദേവാലയങ്ങളിലാണ് സാധാരണഗതിയിൽ നമ്മൾ കാണാറുള്ളത് ചുരുക്കം ചില ദേവാലയങ്ങളിലാണ് ഈ താഴെയക്കുടങ്ങൾ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ കണ്ടുവരാറുള്ളത് നമ്മുടെ അപ്പന്മാർ നമ്മുടെ പൂർവ്വപിതാക്കർ ബസിലിക്കയുടെ മാതൃകയിലുള്ള സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മാതൃകയിലുള്ള ദേവാലയം വേണം എന്ന് ആഗ്രഹിക്കുകയും കുരിശാകൃതിയിലുള്ള ദേവാലയം വേണമെന്ന് ആഗ്രഹിക്കുകയും അതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു താഴെയക്കുടം നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ സങ്കല്പത്തിൽ വന്നത് അത് അന്നത്തെ നല്ല ടെക്നോളജി ഉപയോഗിച്ച് അവരത് നിർമ്മിക്കുകയും ചെയ്തു ഇത് ഈ ഒരു ജനതയുടെ നെഞ്ചിലേറിയ ഒരു ദേവാലയമാണ് ഇത് നമുക്കൊക്കെ എന്താ പറയുക ഞാനിതിപ്പോൾ പറയുമ്പോൾ എന്നെ ശ്രമിക്കുന്ന എൻ്റെ ഇടവക സഹോദരങ്ങൾ ഈ താഴെയക്കൂടം മനസ്സിലൂടെ മിന്നു മറി കാരണം അത്രയ്ക്കും നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നൊരു ദേവാലയത്തിൻ്റെ ഒരു ഒരു പ്രത്യേകതയാണത് നമ്മുടെ താഴെയക്കൂടം നമ്മുടെ ദേവാലയത്തിൻ്റെ ഒരു തിലകച്ചാർത്ത് തന്നെയല്ലേ നമുക്ക് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് താഴേക്കൂടത്തിൻ്റെ മുകളിൽ ഉദ്ധിതനായ യേശുക്രൂസ്തൻ്റെ രൂപമാണ് അതിന് നമ്മുടെ ഇടവകയിൽ പല കഥകളുണ്ട് നമ്മുടെ ഇടവകയിൽ നിലനിൽക്കുന്ന നമ്മുടെ പൂർവ്വതാക്കന്മാരുടെ ഇടയിൽ നിലനിൽക്കുന്ന പല ഐതിഹ്യങ്ങളും ഈ രൂപവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ ഈ രൂപം ഉദ്ധിതനായ യേശുവിൻ്റെ ഈ രൂപം വടക്കു പടിഞ്ഞാറോട്ട് ദിശയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് വടക്കു പടിഞ്ഞാറെ ദർശനമാണ് ഈ രൂപത്തിനുള്ളത് ഈ വടക്കു പടിഞ്ഞാറെന്ന് പറയുമ്പോൾ നമ്മുടെ അഴിമുഖമാണ് കൊല്ലം ജില്ലയിലെ നീണ്ടകര ശക്തിര ഹാർബറുമായിട്ട് ബന്ധപ്പെട്ട പുലിമുട്ട് നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിൻ്റെ തീരദേശങ്ങളിൽ ഏറ്റവും പ്രക്ഷുബ്ധമായ ഒരു അഴിമുഖമാണ് കൊല്ലം ജില്ലയിലെ ശക്തി കുളങ്ങര നീണ്ടര അഴിമുഖം നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് വളരെ മനോധൈര്യമാണ് ഈ ഒരു വടക്കു പടിഞ്ഞാറ് ദിശയിലോട്ട് നിൽക്കുന്ന ഈ ഉദിതനായ യേശുവിൻ്റെ രൂപം നമ്മുടെ ഇടവക തീരദേശ മേഖലയിൽ പ്രതിനിധിക്കുന്ന ഇടവകളിൽപ്പെട്ട ഒരു വലിയ ഇടവകയാണ് മത്സ്യബന്ധനമാണ് നമ്മുടെ പ്രധാന തൊഴിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് അവരുടെ തൊഴിൽ മേഖലയിലോട്ട് അവർക്ക് മത്സ്യബന്ധനം ചെയ്യാനായിട്ട് അവർ കടലിൽ പോകുമ്പോൾ മു പുലിമുട്ട് കടന്ന് നമ്മുടെ ദേവാലയ ദർശനത്തിലോട്ട് തിരിയുന്ന ഉടനെ തന്നെ ഈ ഉദിതനായ യേശുവിൻ്റെ രൂപം അവർക്ക് വളരെ മനോധൈര്യമാണ് നൽകിക്കൊണ്ടിരുന്നത് മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ അവർ പോയി തിരിച്ചു വരുമ്പോൾ ഇതിൻ്റെ മുകളിലെ ലൈറ്റ് ഏകദേശം അൻപത്തിരണ്ട് വർഷത്തോളമായി ഈ ഒരു ലൈറ്റ് നമ്മ നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് വഴികാട്ടിയായി ഈ ദേവാലയത്തിൻ്റെ മുകളിൽ നിൽക്കുന്നു ഒരു കാര്യം ഞാൻ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് കേരളത്തിലെ പതിനൊന്ന് ലത്തീൻ രൂപതകളിൽ ഏറ്റവും പഴക്കം ചെന്ന രൂപതയാണ് കൊല്ലം രൂപത ആദ്യ രൂപത ഏഷ്യയിലെ ആദ്യ രൂപത കൊല്ലം രൂപതയാണ് ഈ കൊല്ലം രൂപതയിൽ ശക്തികുളങ്ങര ഇടവക ഞങ്ങളുടെ ഒരു അന്വേഷണത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഇടവകയാണ് നമ്മുടെ ഇടവകയിൽ കഴിഞ്ഞ വർഷത്തെ കണക്കെടുപ്പ് പ്രകാരം ഏകദേശം മൂവായിരത്തി അഞ്ഞൂറിൽപ്പറം കുടുംബങ്ങളുണ്ട് ഇതിൽ നാനൂറ്റി അൻപത് കുടുംബങ്ങളും വിദേശ രാജ്യങ്ങളിൽ ചിലരെ സ്ഥിരമാക്കുകയോ സ്ഥിരതാമസക്കാരാകുകയോ ജോലി സംബന്ധമായി ബന്ധപ്പെട്ട് വിദേശങ്ങളിലാണ് സ്വദേശത്തായാലും വിദേശത്തായാലും നമ്മുടെ ഈ മൂവായിരത്തി അഞ്ഞൂറ് കുടുംബങ്ങളുടെ ആശ്രയ കേന്ദ്രമാണ് നമ്മുടെ ഈ ദേവാലയം നമ്മുടെ ഈ ദേവാലയത്തിനുള്ളിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ നമ്മൾക്കുണ്ടാവുന്ന ആത്മസംതൃപ്തി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അതുപോലെ തന്നെ നമ്മുടെ ദേവാലയത്തിലെ പാശ്വരൂപത്തെക്കുറിച്ചുള്ള ഒരു ചെറിയൊരറിവ് നമ്മുടെയൊക്കെ കുടുംബത്തിൽപ്പെട്ട അപ്പാപ്പന്മാരുടെ അപ്പന്മാർ അവരിൽ നിന്നൊക്കെ പകർന്നു കിട്ടിയ ചെറിയ അറിവുകൾ ഞാനും കുറച്ചൊക്കെ സക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയ അറിവാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഏകദേശം നമ്മുടെ ദേവാലയം പടിഞ്ഞാറ് വിങ് സ്ഥാപിച്ച് ഏകദേശം ഇപ്പോൾ നൂറ്റി പതിനെട്ട് വർഷം കഴിഞ്ഞിരിക്കുക അതിന് ശേഷം ഏകദേശം പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് ആ ദേവാലയത്തിൻ്റെ വെഞ്ചിരിപ്പ് കഴിഞ്ഞ് പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് ആലപ്പുഴയിൽ ഒരു കുഞ്ഞപ്പന്മേശ്വരിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ഈ പാസ് രൂപം നിർമ്മിക്കുന്നത് അദ്ദേഹം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലുമായിട്ട് ഏകദേശം പത്തൊൻപത് പാസ് രൂപം നിർമ്മിച്ചിട്ടുണ്ട് അതിൽ പത്തൊൻപതാമത്തെ പാസ്വരൂപമാണ് നമ്മുടെ ദേവാലയത്തിൽ ഇരിക്കുന്നത് ഇത് എൻ്റെ അപ്പാപ്പൻ്റെ അപ്പൻ എൻ്റെ അപ്പാപ്പനോട് പറഞ്ഞ കാര്യമാണ് അദ്ദേഹത്തിൽ നിന്നുള്ള കിട്ടിയ അറിവാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കുഞ്ഞപ്പമ്മേശ്വരി ചെയ്ത ഈ പാസ്വരൂപം അതിൻ്റെ നിർമ്മിതി കഴിഞ്ഞ് അവർ വള്ളത്തിലാണ് പാസ്വരൂപം കായൽ വഴി കൊണ്ടുവന്ന് ഒശാനിക്ക് കടവിക്കൂടെ കയറി ഏകദേശം നമ്മുടെ കലങ്ങിൻ്റെ പഴയ കലങ്ങിൻ്റെ ഇപ്പുറത്തായിട്ട് വള്ളം അടുപ്പിച്ചു അന്ന് അവിടെ ഒരു ചന്തയുണ്ടായിരുന്നു ആ ചന്തയിലോട്ട് കയറുന്നതിന് പടവുകൾ ഉണ്ടായിരുന്നു അന്ന് ആ പടവുകൾ അല്ല അവർ വള്ളം കെട്ടി അവർ വഴി കൃത്യമായി അന്വേഷിക്കുന്നതിന് വേണ്ടി മുകളിലോട്ട് കയറി അപ്പോൾ ആ ചന്തയിൽ സന്ധ്യസമയമായിരുന്നു ആ ചന്തയിൽ ഉണ്ടായിരുന്ന ഒരാൾ ഇതെന്താണെന്ന് നോക്കാനായിട്ട് വെള്ളത്തുണി മൂടി കൊണ്ടുവന്ന പാസ് രൂപം കച്ച കൊണ്ട് നല്ല രീതിയിൽ പൊതിഞ്ഞാണ് ഇത് കൊണ്ടുവന്നത് ഇദ്ദേഹം ആകാംക്ഷയോടി അതെന്താണെന്ന് നോക്കാനായിട്ട് ഈ കച്ച തുറന്നു നോക്കി തുറന്നു നോക്കിയ മുഖമാകേണ്ടത് മാസരൂപത്തിൻ്റെ മുഖം കണ്ട് ഞെട്ടി പുള്ളി അവിടെ തന്നെ ഓർമ്മയില്ലാതെ വീണു പഴമക്കാർ പറയുന്നത് അദ്ദേഹം അവിടെ തന്നെ വെച്ച് മരിച്ചുപോയെന്നാണ് അതുപോലെ തന്നെ നമ്മുടെ ഇടവകയിൽ കർമ്മലമാതാവിൻ്റെ തിരുനാൾ പഴയ ദേവാലയത്തിന് വെഞ്ചിരിപ്പിന് ശേഷം ആരംഭിച്ചു പക്ഷേ അത് കൊമ്പിരിപ്പെരുന്നാളിൻ്റെ അവസ്ഥയിലോട്ട് വന്നത് ഏകദേശം പത്തിരുപത് വർഷത്തിന് ശേഷമാണ് മാതാവിൻ്റെ കൊമ്പിരിപ്പെരുന്നാൾ ഏകദേശം ഈ ജോൺ ബ്രിട്ടോ പുണ്യാളൻ്റെ കുമ്പരി പെരുന്നാൾ തുടങ്ങുന്നതിന് മുമ്പ് വരെ ഇടവകയായിട്ട് തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത് ജോൺ ബ്രിട്ടോ പുണ്യാളിൻ്റെ കുമ്പരിപ്പെരുന്നാൾ അദ്ദേഹത്തിന് വിശുദ്ധനാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂൺ മാസം ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപതോടു കൂടിയാണ് ആദ്യത്തെ കൊമ്പിരിപ്പെരുന്നാൾ ശക്തി തുളങ്ങര ഇടവകയിൽ നടക്കുന്നത് ആദ്യത്തെ കൊമ്പിരിപ്പെരുന്നാൾ ആ വർഷം തന്നെയാണ് കർമ്മലമാതാവിൻ്റെ കുമ്പരിപ്പെരുന്നാളും കൊൻഫിയ പെരുന്നാളായിട്ട് നടത്താൻ ഇടവക തീരുമാനിക്കുന്നത് അന്നു മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ജോൺഡിട്ടോ പുണ്യവാളൻ്റെ കുമ്പരിപ്പെരുന്നാൾ തുടങ്ങിയ വർഷം മുതലാണ് കർമ്മലമാതാവിൻ്റെയും കൊമ്പരിപ്പെരുന്നാൾ തുടങ്ങിയതായിട്ട് നമ്മൾ ഇടവക രേഖകളിൽ കാണുന്നത് ഇടവക രേഖ പ്രകാരം ഈ രണ്ട് കൊമ്പനി പെരുന്നാളും ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾക്ക് ശേഷമാണ് വ്യക്തികൾ ചെയ്തു തുടങ്ങിയത് ഒരു വർഷം മുറ ഒരു വർഷം അപേക്ഷ ആ ഒരു രീതിയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾക്ക് ശേഷമാണ് നമ്മുടെ നമ്മുടെ ദേവാലയത്തിലെ രേഖകൾ പ്രകാരം ഉള്ളതാണ്